പ്രസവത്തിനായിട്ട് നിങ്ങളുടെ ഗർഭാശയമുഖം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗർഭാശയമുഖം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോർമൽ ഡെലിവറി നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗർഭാശയമുഖം 0 to 10 cm വരെ ഡയലേറ്റ് ആവേണ്ടതാണ്. ഗർഭകാലത്തുടനീളം നിങ്ങളുടെ ഗർഭാശയമുഖം ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്രസവത്തിനായിട്ട് നിങ്ങളുടെ ബോഡി എപ്പോഴാണോ തയ്യാറാവുന്നത് ആ ഒരു സമയത്താണ് ഈ ഒരു ഗർഭാശയമുഖം ഓപ്പൺ ആയിട്ട് 10 cm വരെ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ നോർമൽ ഡെലിവറി സാധ്യമാവുന്നത്. നിങ്ങളുടെ സെർവിക്സ് ഫുള്ളി ഡയലേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഡെലിവറി സാധ്യമാവുന്നതല്ല. ചിലർക്കൊക്കെ 4 cm അല്ലെങ്കിൽ 5 cm ഒക്കെ ഡയലേറ്റ് ആയിട്ട് പിന്നീട് സെർവിക്സ് ഓപ്പൺ ആവാതെ വരുന്ന കേസുകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഡോക്ടേഴ്സ് കുറച്ച് സമയമൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല, അല്ലെങ്കിൽ ലേബറൊക്കെ ഇൻഡ്യൂസിങ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് സിസേറിയൻ ഡെലിവറിയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗർഭാശയമുഖം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു നൽകുന്നതാണ്. അവ എന്തൊക്കെയെന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുന്നത്. അതായത് ഗർഭകാലത്തുടനീളം നിങ്ങളുടെ സെർവിക്സിനെ സീൽ ചെയ്ത് വെച്ചിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ ഒരു മ്യൂക്കസ് പ്ലഗ് എന്ന് പറയുന്നത്. ഈ ഒരു മ്യൂക്കസ് പ്ലഗ് നിങ്ങളുടെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നുകൂടിയാണ്, കാരണം പുറത്തു നിന്നുള്ള ഇൻഫെക്ഷനിൽ നിന്നും ഈ ഒരു യൂട്രസിനകത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മ്യൂക്കസ് പ്ലഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ മ്യൂക്കസ് പ്ലഗ് പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിൽ നിങ്ങളുടെ സെർവിക്സ് സോഫ്റ്റ് ആവുകയും വികസിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഒരു മ്യൂക്കസ് പ്ലഗ് പുറന്തള്ളപ്പെട്ടേക്കാം. ഈ പുറന്തള്ളപ്പെടല് ബ്ലഡി ഷോ എന്നറിയപ്പെടുന്നതാണ്. ഈ ഒരു ഡിസ്ചാർജ് പിങ്ക് കലർന്നിട്ടുള്ളതോ അല്ലെങ്കിൽ പിങ്ക് കലർന്ന രക്തത്തോടുകൂടെയോ അല്ലെങ്കിൽ ബ്രൗണിഷ് കളർ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും. ഇത് ജെല്ലി പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഡിസ്ചാർജ് കാണുന്നത്. ചിലർക്ക് ഇത് കുറച്ച് കുറച്ചായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിനായിട്ട് സെർവിക്സ് തുറക്കുന്നു എന്നതിന്റെ ഒരു സാധാരണ സൂചനയാണ് മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുന്നത്. ഈ ഒരു ബ്ലഡി ഷോ കാണുന്നതിന്റെ കാരണം കുഞ്ഞിന്റെ തല സെർവിക്സിന് നേരെ പ്രസ് ചെയ്യുമ്പോൾ സെർവിക്സിലെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടാനിടയാക്കുകയും അതിന്റെ ഫലമായിട്ടാണ് രക്തം കലർന്നിട്ടുള്ള മ്യൂക്കസ് പുറത്തു വരുന്നത്. മിക്കപ്പോഴും മിക്ക ഗർഭിണികളിലും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഒരു മ്യൂക്കസ് പ്ലഗ് ഫുൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു ജെല്ലി പോലെ കാണുമ്പോഴാണ് മിക്കവരും ശ്രദ്ധിക്കാറുള്ളത്. ചെറിയ ചെറിയ രീതിയിലാണ് ഈ ഒരു മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുന്നത് എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല. സെക്കൻഡ്, വജൈനൽ പെയിൻ ആൻഡ് വജൈനൽ പ്രഷർ ആണ് മിക്ക ഗർഭിണികളിലും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഗർഭാശയമുഖം ഓപ്പൺ ആയി തുടങ്ങുന്ന സമയത്ത് ഗർഭിണികൾക്ക് യോനിയിൽ വേദനയും സമ്മർദ്ദവും അനുഭവപ്പെടാം. പ്രസവത്തിനുള്ള തയ്യാറെടുപ്പിൽ സെർവിക്സ് വികസിക്കാനും കുഞ്ഞിനെ പുറന്തള്ളാനും തുടങ്ങുമ്പോൾ കുഞ്ഞിന്റെ തല പെൽവിസ് ഏരിയയ്ക്ക് ചുറ്റുമുള്ള ടിഷ്യൂകളിലും ഞരമ്പുകളിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ മർദ്ദം യോനിയിലും അതുപോലെ തന്നെ ഇടുപ്പിന്റെ മേഖലകളിലും കൂടുതലായിട്ട് അസ്വസ്ഥതയും അതുപോലെ തന്നെ സമ്മർദ്ദവും പ്രഷറും കൂടുതലായിട്ട് അനുഭവപ്പെടാം. നിങ്ങൾക്ക് അടിവയറ്റിലൊക്കെ കൂടുതൽ പ്രഷർ അനുഭവപ്പെടാം. കുഞ്ഞിയൊരു സെർവിക്സിൽ കുഞ്ഞിന്റെ ഹെഡ് പ്രഷർ കൊടുക്കുന്ന സമയത്ത് വജൈനൽ ഭാഗത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രഷർ തോന്നുകയും ചിലർക്ക് ഈ ഒരു സമയത്ത് പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ കുഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെയുള്ള ഒരു ടെൻഡൻസി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ പ്രസവ സമയത്ത് നിങ്ങളുടെ കുഞ്ഞ് പെൽവിസിലേക്ക് കൂടുതൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സെർവിക്സിലും അതുപോലെ തന്നെ യോനിയിലും സമ്മർദ്ദം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. നിങ്ങളുടെ കുഞ്ഞിന്റെ ഹെഡ് ഈ ഒരു ഗർഭാശയമുഖത്ത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുത്തുന്ന തരത്തിലുള്ള വേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ കൂടുതൽ വേദന അനുഭവപ്പെടാം. ചിലർക്ക് നടക്കുന്നതിലും ഇരിക്കുന്നതിലും കിടക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാക്കാം. ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഒരു ബോഡി ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വേദന അനുഭവപ്പെടുന്നതിനും കുറച്ച് സമയം നിൽക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് പോലെ യോനി ഭാഗത്ത് കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്തേക്കാം. ഈ ഒരു വജൈനൽ പെയിൻ ആൻഡ് വജൈനൽ പ്രഷർ സാധാരണയായിട്ട് പ്രസവം അടുക്കാറാവുന്ന സമയത്ത് മിക്ക ഗർഭിണികളിലും കാണുന്ന ഒരു ലക്ഷണം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള പ്രഷർ അതുപോലെ തന്നെ വേദനയൊക്കെ ശക്തിയായിട്ട് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. തേർഡ്, കൺട്രാക്ഷൻ ആണ്. ഗർഭകാലത്ത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും കൺട്രാക്ഷൻ. അതായത് നിങ്ങളുടെ വയറ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ചെയ്യുന്നത്. ഇത് പ്രസവത്തിനായിട്ട് നിങ്ങളുടെ യൂട്രസ് പ്രിപ്പയർ ആവുന്നതിന്
സങ്കോചത്തിന്റെ ഒരു ലക്ഷണമാണ്. എന്നാൽ ഗർഭാശയമുഖം ഓപ്പൺ ആയി തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സങ്കോചങ്ങൾ, അതായത് ഈ ഒരു കൺട്രാക്ഷന് ഇടയ്ക്കിടെ വല്ലപ്പോഴും ആയിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ ഒരു ഗർഭാശയമുഖം ഓപ്പൺ ആയി തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ സങ്കോചങ്ങൾ കൂടുതലായി കാണുകയും സ്ട്രോങ് ആവുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഗർഭാശയമുഖം നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ആയി തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു വയറ് നല്ല രീതിയിൽ ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ശക്തമാവുകയും വേദന അനുഭവപ്പെടുകയും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെൻസ്ട്രൽ പീരീഡിന്റെ സമയത്തുണ്ടാവുന്ന തരത്തിലുള്ള വയറുവേദന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ ഈ ഒരു കൺട്രാക്ഷൻസ് വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. ഈ ഒരു കൺട്രാക്ഷൻസ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രസവ സമയത്ത് കൂടുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ കുഞ്ഞിന്റെ തലയിൽ നിന്നുള്ള സമ്മർദ്ദം ഗർഭാശയ സങ്കോചങ്ങൾക്ക് കാരണമാവുന്ന ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകൾ റിലീസ് ചെയ്യുന്നതിന് കാരണമാവുന്നതാണ്. ഈ സങ്കോചങ്ങൾ സെർവിക്സിനെ നേർത്തതാക്കാനും ഓപ്പൺ ആക്കാനും സഹായിക്കുന്നുണ്ട്. ഇത് ജനന കനാലിലൂടെ കുഞ്ഞിന് ഇറങ്ങി വരുന്നതിന് സുഗമമായിരിക്കും. ഈ പ്രഗ്നൻസി സമയത്തുണ്ടാവുന്ന ഈ സങ്കോചങ്ങൾ ഈ ഒരു സമയത്ത് 2 പങ്ക് വഹിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് സമ്മർദ്ദം ചെലുത്തി സെർവിക്സിനെ നേർത്തതാക്കാനും അതുപോലെ തന്നെ ഓപ്പൺ ആക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് സങ്കോചങ്ങൾ കുഞ്ഞിനെ താഴോട്ടും ജനന കനാലിലൂടെയും തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രാക്ഷന് നിങ്ങൾക്ക് തുടക്കത്തിൽ ചെറിയ രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നത്. പലപ്പോഴും പല ഗർഭിണികളും ചിലപ്പോൾ ഈ ഒരു കൺട്രാക്ഷൻസ് ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. എന്നാൽ അവസാനത്തോടടുക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ സെർവിക്സ് നല്ല രീതിയിൽ തന്നെ ഡയലേറ്റ് ഒക്കെ ആയി തുടങ്ങുന്ന സമയത്ത്, ഒരു 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ഒക്കെ ഡയലേഷൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കൺട്രാക്ഷന് കൂടുതലായിട്ട് അനുഭവപ്പെടുകയും ഇടയ്ക്കിടെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന കൺട്രാക്ഷന് സ്ട്രോങ് ആവുന്നുണ്ട്, ഒരു 16-19 സെക്കൻഡ് വരെയൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഈ ഒരു കൺട്രാക്ഷന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മൂവ്മെന്റ്സ് ബോഡിക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് നടക്കുന്ന സമയത്ത് ഈ ഒരു കൺട്രാക്ഷൻസ് പോകുന്നില്ല എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു കൺട്രാക്ഷൻസിന്റെ ഇന്റർവെൽ 5-10 മിനിറ്റ്സിന്റെ ഒക്കെ ഉള്ളിൽ നിങ്ങൾക്ക് വന്നു പോകുന്നുണ്ട്, റെഗുലർ ആയിട്ടാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രസവം അടുത്തതിന്റെ ഒരു സൂചനയാണ് ഇത്. 4th ബാക്ക് പെയിൻ ആണ്. ചില സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് നടുവേദന അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സെർവിക്സ് ഡയലേഷൻ സംഭവിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ തല താഴത്തെ നട്ടലിലും പെൽവിക് പേശികൾക്കും നേരെ അമർത്തുമ്പോൾ നടുവേദനയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ ഗർഭിണികളിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാം. ഈ പ്രഷർ പുറകിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അരക്കെട്ടിൽ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട്. 5th വജൈനൽ ഡിസ്ചാർജിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. സെർവിക്സ് വികസിക്കുമ്പോൾ സെർവിക്സിലെ ഗ്രന്ഥികൾ കൂടുതൽ മ്യൂക്കസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ വർദ്ധിച്ച മ്യൂക്കസ് ഉത്പാദനം കട്ടിയുള്ളതും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജിന് കാരണമാവാറുണ്ട്. മിക്ക ഗർഭിണികൾക്കും കൂടുതലായിട്ട് അവസാന മാസങ്ങളിൽ കൂടുതലായിട്ട് വജൈനൽ ഡിസ്ചാർജ് കാണാറുണ്ട്. ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ക്ലിയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വൈറ്റ് കളറോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി യെല്ലോയിഷ് കളർ ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും, മണമില്ലാത്തതോ ആയിരിക്കും. ചില കേസുകളിൽ വജൈനൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടും അവസാന മാസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വജൈനൽ ഡിസ്ചാർജ് കാണാൻ ഇടയാക്കിയേക്കാം. 6th ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ആണ്. നിങ്ങളുടെ കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങി നിങ്ങളുടെ കുഞ്ഞ് ഗർഭാശയ മുഖത്തിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഹെഡ് ബ്ലാഡറിലേക്കും പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇത് ഗർഭിണികൾക്ക് ഇടയ്ക്കിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ബ്ലാഡർ ഫുള്ളല്ല എന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടെ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാം. ഇതോടൊപ്പം തന്നെ ചില ഗർഭിണികൾക്ക് ലൂസ് മോഷൻ പോലെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ടെൻഡൻസിയും ഉണ്ടാക്കിയേക്കാം. ഈ ഒരു ടോയ്ലറ്റിൽ പോകുന്ന ഈ ഒരു സമയത്ത് ചില ആളുകൾക്ക് മെൻസ്ട്രൽ ലൈക്ക് ക്രാമ്പ് പോലെ ഉണ്ടാവുന്നതിനും ഇടയാക്കാറുണ്ട്. ഇതും ഗർഭാശയമുഖം ഓപ്പൺ ആയി തുടങ്ങുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ ചില ഗർഭിണികൾക്ക് കുഞ്ഞ് ഇടുപ്പിലേക്ക് ഇറങ്ങി സെർവിക്സ് ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്, കുഞ്ഞിന്റെ ഹെഡ് ഒക്കെ പ്രസ് ചെയ്ത് സെർവിക്സ് ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സിൽ നിങ്ങൾക്ക് ചേഞ്ചസ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ ചിലർക്ക് ശ്വാസം എടുക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് അവസാന മാസങ്ങളിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് മിക്കപ്പോഴും മിക്കവരിലും കുറയുന്നതായിട്ട് കാണാറുണ്ട്. കുഞ്ഞ് ഇടുപ്പിലേക്കൊക്കെ ഇറങ്ങി കുഞ്ഞിന്റെ ഹെഡ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗർഭിണിയിൽ നടത്തത്തിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അതുപോലെ ഗർഭിണിയുടെ വയറിന്റെ ഷേപ്പ് കുറച്ച് താന്നതുപോലെ അല്ലെങ്കിൽ കുറച്ച് ഇടിഞ്ഞതുപോലെ വയറ് ഫീൽ ചെയ്യുന്നതിനും ഇടയാക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ് പൊതുവെ ഗർഭാശയമുഖം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മിക്ക ഗർഭിണികളിലും കാണിക്കുന്ന ലക്ഷണങ്ങൾ. എന്നാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ചില ഗർഭിണികൾക്ക് 4-5 സെന്റിമീറ്റർ ഗർഭാശയമുഖം ഓപ്പൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ശ്രദ്ധേയമായിട്ടുള്ള ലക്ഷണങ്ങൾ അവർ ശ്രദ്ധിക്കപ്പെടണമെന്നുമില്ല. ചില കേസുകളിൽ സെർവിക്സ് ചെറുതായിട്ട് സോഫ്റ്റ് ആയി തുടങ്ങി ചെറുതായിട്ട് ഓപ്പൺ ആയി തുടങ്ങുന്ന കേസുകളിലാണെങ്കിൽ പോലും ചിലർക്ക് വേദനയും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. എന്നാൽ മറ്റു ചിലർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 4-5, 6 സെന്റിമീറ്റർ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളും സിംറ്റംസും ഒന്നും തന്നെ കാണിക്കണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രഗ്നൻസിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണയല്ലാത്ത ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കും.
ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭാശയമുഖം സാധാരണ കേസിൽ ഏത് വീക്സിലാണ് ഓപ്പൺ ആവുന്നത് എന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്കവരും. എന്നാൽ ഒരു നിശ്ചിത സമയം നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഓരോ സ്ത്രീയിലും സെർവിക്സ് ഓപ്പൺ ആയി തുടങ്ങുന്നത് പല വീക്സുകളിലായിരിക്കും. ചിലർക്ക് പ്രസവം അടുക്കുന്നതിന്റെ രണ്ടാഴ്ച മുൻപോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പോ ആയിരിക്കും. ചിലർക്ക് പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ആയിരിക്കും സെർവിക്സ് ഓപ്പൺ ആയി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല, ഇത്ര വീക്സ് ആയിട്ടുണ്ട് എന്നൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. ഒരു ഡോക്ടേഴ്സ് എന്തൊക്കെയാണ് നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 36 ആഴ്ചക്ക് മുൻപൊക്കെ നിങ്ങളുടെ സെർവിക്സ് സോഫ്റ്റ് ആയിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ സെർവിക്സ് ഓപ്പൺ ആയിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മിക്ക ഗർഭിണികളോടും റെസ്റ്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. 37 ആഴ്ചക്ക് ശേഷം നിങ്ങളുടെ സെർവിക്സ് ഓപ്പൺ ആയി തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെ കാര്യമായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊന്നും മിക്കവരോടും പറയാറില്ല. എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്നാണ് പറയാറുള്ളത് സെർവിക്സ് ഡയലേഷന് പെട്ടെന്നാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.